അല്ലാഹി യൂസുഫ് അലൈഹി സലാം. നബി തങ്ങൾ യൂസഫ് നബിയുടെ ആ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. യൂസഫ് നബിയെ അങ്ങ് കണ്ടാൽ സൗന്ദര്യത്തിന്റെ പകുതി, ലോകത്ത് സൗന്ദര്യം നേർ പകുതിയായിട്ട് ഇങ്ങ് പകുത്താൻ, അത് പകുതിയെ ലോകത്തുള്ള മൊത്ത ആളുകൾ കിട്ടിയിട്ടുള്ള പകുതി കിട്ടിയത് യൂസഫിനാണ്. എന്താണ് യൂസഫിന്റെ സൗന്ദര്യം? നബി തങ്ങൾ പറയുന്നു മൂന്നാനാകാശത്ത് വെച്ച് കണ്ടത്. ഏതാവട്ടെ, പണ്ഡിതന്മാർ പറയുന്നു എന്താ യൂസഫ് നബിക്ക് മൂന്നാനാകാശത്ത് വെച്ച് പറയാനുണ്ടാകുക? നബിയെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് മക്കയുടെ സാഹചര്യത്തിൽ, മദീനയിലെ സാഹചര്യത്തിൽ, എവിടെയായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടത് നബിയെ, നിങ്ങളുടെ സ്വന്തക്കാരെയാണ് നബിയെ. യൂസഫ് നബിക്ക് പറയാനുണ്ടാകുക അതാണ്. മഹാനായ ഇസ്മായിലുൽ ഹഖി പറയുന്നു, യൂസഫ് നബിക്ക് പഠിപ്പിക്കാനുണ്ടാകുക നിങ്ങൾ ഏറ്റവും കരുതേണ്ടത് സ്വന്തക്കാരെയാണ്. എന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്നോട് അസൂയമുത്തു, അവരെന്നെ കിണറ്റിൽ കൊണ്ടുപോയെറിഞ്ഞു, അവിടെ നിന്ന് യാത്രാസംഘം എന്നെ വലിച്ചെടുത്തു, അങ്ങനെ ഞാൻ അടിമക്കമ്പോളത്തിലെത്തി, അവിടുന്ന് സുലൈഹയുടെ കൊട്ടാരത്തിലെത്തി, അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി, അസീസ് രാജന്റെ ഭാര്യയാകുന്ന സുലൈഹയുടെ പീഡനം വാങ്ങി ഏറ്റുവാങ്ങേണ്ടി വന്നു, അങ്ങനെ ഒരു വിധിയും എനിക്കുണ്ടായി. അവിടെ നിന്ന് ഞാൻ പഠിച്ചവനെ, ഈ വൃത്തികെട്ട പെണ്ണുങ്ങൾ എന്നെ വിളിക്കുന്ന ഈ വൃത്തികെട്ട ഏർപ്പാടിനേക്കാൾ എനിക്കിഷ്ടം തടവറയാണല്ലോ, എനിക്ക് റബ്ബി സിജുറു അഹബ്ബീലയ്യ, എനിക്ക് തടവറയാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞ് തടവറ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി. ആ തടവറയിൽ നിന്ന് നബിയെ, ദീർഘകാലത്തെ ക്ഷമയ്ക്കു ശേഷം, ദീർഘകാലത്തെ കാത്തിരിപ്പിനു ശേഷം ഞാൻ ഇറങ്ങി വരുന്നത് മിസ്രിലെ രാജകസേരയിലേക്കാണ്. ഞാൻ രാജ്യം ഭരിക്കുന്നു. അപ്പോൾ എന്നോട് അരുതാത്തത് ചെയ്ത എന്റെ ജേട്ടന്മാര് അരിയും യാചിച്ചന്റെ അടുത്ത് വരുമ്പോൾ അവരോട് മധുര പ്രതികാരം വീട്ടാൻ എനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. അവർക്ക് ഞാൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ും മക്കളെ, എന്റെ ജേഷ്ഠന്മാരെ, എന്റെ ഇക്കമാരെ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല കേട്ടോ. ഇന്ന് നിങ്ങളെ വഷളാക്കാൻ ഞാനില്ല. ഇന്ന് നിങ്ങളെ മാനം കെടുക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് ഞാൻ പൊതുമാപ്പ് തരട്ടെ. അന്തുമുത്തുലക്ക, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, നിങ്ങളെ മാനം കെടുക്കാൻ ഞാനില്ല. നബിയെ, ഇതേ അനുഭവം അങ്ങും അനുഭവിക്കും. നിങ്ങളുടെ സ്വന്തക്കാരായിരിക്കും, കുടുംബക്കാരായിരിക്കും നിങ്ങളെ മദീനയിലേക്ക് നാടുകടത്തുക, എന്നെ നാടുകടത്തിയതുപോലെ. ശരിയല്ലേ? അടുത്ത കൊല്ലം നബി നാടുകടത്താനിരിക്കുകയാണ്. ഇത്ര ഫിറ്റാണിതൊക്കെ. അടുത്ത കൊല്ലം നാടുകടത്തും, അങ്ങനെ അവിടെയും ജീവിക്കാൻ അനുവദിക്കില്ല, പ്രയാസപ്പെടുത്തും. ഏതായാലും ദീർഘകാല ക്ഷമയ്ക്ക് ശേഷം, സഹനത്തിനു ശേഷം, റസൂലുള്ളാഹി സ്വന്തം നാട്ടിന്റെ അധികാരം പിടിച്ചടക്കി, മക്ക ഫത്ഹ് നേടി, മക്കം തന്റെ അധീനതയിലായിട്ട് നബി തങ്ങൾ മക്കത്തേക്ക് തിരിച്ചു വന്ന് കഴബാലയം വൃത്തിയാക്കി, ബിംബങ്ങൾ തച്ചുടച്ച, നിങ്ങളവിടെ കയറിയിട്ട് മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ നബിയെ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആലില പോലെ വിറക്കുമാര്, നിങ്ങളോട് അരുതാത്തത് ചെയ്ത, ഒരു കാലത്ത് നിങ്ങളെ കല്ലെറിഞ്ഞ, ഒരു കാലത്ത് നിങ്ങളെ കൂക്കി വിളിച്ച കുറൈശി തമ്പുരാക്കന്മാരൊക്കെ, സനാദീദു ഖുറൈശില്ലേ, അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആലില പോലെ വിറക്കും. അപ്പോൾ അവർക്ക് നീ നബിയെ, നിങ്ങൾക്ക് അവരോട് മധുരപ്രതികാരം വീട്ടണമെങ്കിൽ കഴിയും. കാരണം എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലാണ്, സ്വാധീനം നിങ്ങളുടെ കൈവശമാണ്. പക്ഷേ ദയവു ചെയ്ത് അവരോട് പ്രതികാരം വീട്ടരുത്. ഞാൻ കൊടുത്തതുപോലെ അവർക്ക് പൊതുമാപ്പ് കൊടുക്കണം. ഹബീബ് കൊടുത്തില്ലേ കേട്ടോ? അതാ മക്കം പത്ത് കഴിഞ്ഞ് ഹബീബ് പ്രസംഗിക്കുമ്പോ തന്റെ മുമ്പിലുള്ള കുടുംബക്കാരോട് ചോദിച്ചു, ഞാൻ ഇന്ന് നിങ്ങളെ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ കരുതുന്നത്? തന്റെ കുടുംബക്കാരുടെ പ്രതികരണം, അൻതാഹും കരീം വബ്നു അഹിം കരീം. മുഹമ്മദെ, നീ മാന്യനായ സുഹൃത്തല്ലേ, മാന്യനായ സുഹൃത്തിന്റെ മോനുമാണ് എന്ന് പറഞ്ഞാൽ, നീയോ അബ്ദുള്ള ഇന്നുവരെ ഒരു അനീതിയും ചെയ്തിട്ടില്ല. നീയോ അബ്ദുള്ളയൊന്നും ഇന്നുവരെ ഒരു അനീതിയും ചെയ്തിട്ടില്ല. മുഹമ്മദെ, വളരെ നല്ല കുട്ടികളാ, നീയും നിന്റെ വാപ്പിയൊന്നും ഒരു അനീതിയും ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ ഞങ്ങളാ മുഹമ്മദെ, നിന്നോട് പരമാവധി ചെയ്യാൻ കഴിയുന്നിടത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നീ ഞങ്ങൾ അയ്യഞ്ചിഞ്ചായി അരിഞ്ഞെങ്കിൽ അത് നീതിയാവും, അനീതിയാവൂല. അതുകൊണ്ട് നിന്റെ ഇഷ്ടം, എന്തും ആവാം, നീ ഇന്ന് എന്തും ചെയ്യാം. അപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? അകൂലു കമാ കാലാഹി യൂസഫ്. മക്കപ്പത്തേന്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്.
അവിടെ അന്തുമുത്തുലക്കാ ലാ തസ്ലീമ അലൈക്കുമല്ലോ അന്തുമുത്തുലക്കാ എന്നാണ് പറഞ്ഞക്കല്ല. അതിന്റെ മുമ്പ് നബി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ? അഖൂലു കമാ ഖാലാ യൂസുഫ്, എന്റെ കൂട്ടുകാരൻ യൂസുഫ് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, യൂസുഫ് നബി തന്റെ ജേട്ടന്മാരോട് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ലാ തസ്ലീമ അലൈക്കുമല്ലോ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല കേട്ടോ. എന്തിനാ ആദ്യ നബി തങ്ങൾ പറഞ്ഞത്? മൂന്നാം ആകാശത്തിന് കിട്ടിയ പാഠമാണ്. മീറാജിന്റെ രാത്രിയില്, മീറാജിന്റെ യാത്രയില്, രാത്രി എന്ന് പറയാൻ പറ്റില്ല, യാത്രയിൽ, യാത്രയിൽ കിട്ടി. നാലാം ആകാശത്തേക്ക് കയറുന്നു, അവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാം. സമയം വൈകിയല്ലോ, എന്തായാലും പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് ആ പോയിന്റുകൾ മാത്രം അങ്ങ് പറയാണ്. നാലാം ആകാശത്തിന്റെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാത്ത, ഇദ്രീസ് നബി അലൈഹി സ്വലാം കാത്തിരിക്കാനുള്ള കാരണം, ഇദ്രീസ് നബിക്കെത്താൻ എന്താ നബി തങ്ങളിൽ മറ്റു നബിമാരിൽ നിന്നുള്ള പ്രത്യേകത? എന്തോ ഒരു വ്യത്യസ്തമായ പ്രത്യേകത വേണം. അതെ, ജിബ്രീൽ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ ഒരുപാട് പവറുകൾ പറഞ്ഞിട്ടുണ്ട്. റഫായനാഹു മക്കാനൻ അലിയ എന്നൊക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും വലിയ കാര്യം, ലോകത്താദ്യമായി പേന കൊണ്ട് എഴുതിയ മഹാൻ ഇദ്രീസ് നബി അലൈഹി സ്വലാമാണ്. അതിന് മുമ്പുള്ള ഒരൊറ്റ കുട്ടിയും പേന പിടിച്ച് എഴുതിയിട്ടില്ല പേന. അപ്പൊ വരമൊഴിയുടെ പ്രസക്തി പഠിപ്പിക്കാൻ, പേന കൊണ്ടുള്ള എഴുത്തിന്റെ പ്രസക്തി പഠിപ്പിക്കാൻ, അതേക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ആദ്യമായി പേന പിടിച്ചെഴുതിയ ഇദ്രീസ് നബി അലൈഹി സ്വലാം വേണം. അതനാണ് നാലാം ആകാശത്ത് ഇദ്രീസ് നബി കാത്തിരുന്നത്. അവ്വലുമൻ ഹത്ത ഇദ്രീസ്, ആദ്യമായി പേന കൊണ്ട് വരഞ്ഞത് ഇദ്രീസ് അലൈഹിസ്സലാമാണ്. ഹദീസിൽ കാണാം, അതിന്റെ മുമ്പുള്ളവരെ എഴുതിയിട്ടില്ല. ഇദ്രീസ് നബിയാണ് ആദ്യം എഴുതിയത്. യഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് യഖ്റഉ വറബ്ബുകല്ലക്റമുല്ലദീ അല്ലമ ബിൽ ഖലം എന്ന ആയത്തിന്റെ തഫ്സീറിലും ഇത് കാണാം. എന്നല്ല, ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ തന്നെ ഇത് കാണാം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ചിന്തിക്കണം, ആ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇദ്രീസ് നബിയെ കണ്ടിട്ട് തങ്ങളുമായിട്ടൊരു ഹ്രസ്വ സംഭാഷണം കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടേണ്ട ഉപദേശങ്ങളൊക്കെ കിട്ടി പേനയുടെ പ്രസക്തി പഠിച്ച് നേരെ പോകുന്നത് അഞ്ചാനാകാശത്തേക്ക്. അഞ്ചാനാകാശത്ത് തന്നെ കാത്തിരിക്കുന്നത് നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ ആ ഇരിപ്പൊക്കെ നബി തങ്ങൾ ഇങ്ങനെ നമ്മളെ മുമ്പിൽ ചിത്രം വരച്ചു തരാ, നബി ചിത്രം വരച്ചു തരാൻ. എന്താണ് ആ വിശദീകരണം ഒക്കെ? വനിസ്പുലഹിയത്തിഹി ബൈവാ, ബഹുമാനപ്പെട്ട ഹാറൂൻ നബിയുടെ താടി പകുതി വെളുത്തിട്ട. വനിസ്പുഹു സൗദാ, വനിസ്പുലഹിയത്തിഹി ബൈവാ, വനിസ്പുലഹിയത്തിഹി സൗദാ, താടി പകുതി കറുത്തിട്ടും പകുതി വെളുത്തിട്ടുമാണ്. പകുതി വെളുത്തിട്ടാണ്, പകുതി കറുത്തിട്ടാണ്. എന്താണ് അത് കാരണം? മരിക്കുന്ന അന്ന്, വഫാത്താകുന്ന അന്ന് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിക്ക്, ഹാറൂൻ നബിക്ക് താടി പകുതി നരച്ചിട്ടുണ്ട്, മുഴുവൻ നരച്ച്. അക്കോലത്തിൽ പുളുവട കിടക്കുക, മനസ്സിലാക്കണം. ഇന്നലെ പറഞ്ഞ വിഷയമാണത്, ഒന്നും പറ്റിയിട്ടില്ല. ആ രൂപത്തിൽ കിടക്കുന്നു, താടി പകുതി നരച്ച്, താടി പകുതി നരക്കാതെ. ഞാൻ കണ്ടു ആ താടി, നിങ്ങൾ വിചാരിച്ചതുപോലെ ചെറിയ, നമുക്കൊക്കെ ഉള്ളതുപോലെ ചെറിയ കുറ്റിത്താടിയല്ല, ചെറിയ താടിയല്ല. ആ താടിയുടെ നീളം കൊണ്ട് അത് തന്റെ പൊക്കിളിൽ വന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. താടിയും സംസാരിക്കുമ്പോ പൊക്കിളുമ്മൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്, നീണ്ട താടിയാണ്. ബനൂ ഇസ്രായേലിലെ ഒരു ജനത തന്റെ അടുത്ത് ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. ഓഹോ യക്കുസ് അലൈഹിം, അദ്ദേഹം അവർക്ക് തൗറാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇഞ്ചിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, തൗറാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജേഷ്ഠനാണല്ലോ ഹാറൂൻ നബി. മൂസ നബി അലൈഹി ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗിക പ്രവാചകൻ. പിന്നെ മൂസ നബിക്ക് സഹായത്തിന് വേണ്ടി മൂസ നബി ചോദിച്ചതാ, പഠിച്ചോനെ എനിക്ക് വാക്ക് വൈഭവം കുറവാണ്, അതുകൊണ്ട് നീ എന്റെ ജേഷ്ഠനെയും കൂടെ എന്റെ കൂടെ പ്രവാചകനാക്കി തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അള്ളാഹു ആക്കി കൊടുത്ത പ്രവാചകനാണ്. പക്ഷേ ആളെ കണ്ടത് മൂസ നബിന്റെ ഒപ്പമല്ല, ഹാറൂൻ നബിന്റെ ഒപ്പാ. കാരണം ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഹാറൂൻ നബിനോടായിരുന്നു. കാരണം ഹാറൂൻ നബി എന്ത് പറഞ്ഞാലും ചൂടാവൂല. തല്ലാത്ത ഉസ്താദിന്റെ ഒപ്പം കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതാണ് ഇതിന്റെ കാരണം. തീരെ ചൂടാവാത്ത ഉസ്താദായിരുന്നു ഹാറൂൻ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെയല്ല, കുറച്ച് ഗൗരവ പ്രകൃതിയാണ്.
അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാമിന്റെ ഒരൊറ്റ കുട്ടിയും കണ്ടില്ല. പക്ഷെ ഹാറൂൻ നബിന്റെ അടുത്ത് ക്ലാസ് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. റസൂലുള്ളാഹി പറയുന്നു, അതിന്റെ കാരണം അതായിരുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത്. പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, അതൊന്നും വായിക്കാൻ സമയമില്ല. വകാന ഹാറൂനു മുഹബ്ബബം ഫീ ഖൗമിഹി ലി അന്നഹു കാന അൽയന ഇലൈഹിം മിൻ മൂസാ ലി അന്ന മൂസാ കാന ഫീഹി ബഅദു ശിദ്ദതി അലൈഹിം. അപ്പൊ ഇടക്കിടക്ക് ഒരു ശിക്ഷയൊക്കെ മൂസനബിന്റെ അടുത്ത് നിന്ന് കിട്ടും, അതുകൊണ്ട് മൂസനബിന്റെ അടുത്ത് വല്ലാതെ ആടില്ലായിരുന്നു. ഹാറൂൻ നബി അലൈഹി സലാം ബനു ഇസ്രായേലികളോട് അവരിൽ പ്രബോധനം നടത്തിയിട്ട് ലക്ഷ്യം കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സലാം. ആ ഹാറൂൻ നബിയിൽ നിന്ന് നബിതങ്ങൾക്ക് പഠിക്കാനുള്ളത് സഹനത്തിന്റെ കഥയാണ്. ഇത്ര നല്ല സഹനക്കഥ പഠിപ്പിക്കാൻ പറ്റിയ മറ്റൊരു പ്രവാചകനില്ല. മൂസനബിയോ കുറച്ച് സ്ട്രോങ്ങാണ്. മാത്രമല്ല, ആ മൂസനബി സഹിച്ചതുപോലെ ലോകത്തൊരൊറ്റ പ്രവാചകനും സഹിച്ചിട്ടില്ല. അതിനാണ് ആറാനാകാശ ആകാശത്തേക്ക് കയറി ചെല്ലുമ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ കാണുന്നത്. നബി തങ്ങളോട് ഖുർആനിൽ പറയുന്നിടത്തൊക്കെ തട്ടിച്ചു പറയാറുള്ള പ്രവാചകനും നബി തങ്ങളുടെ തൊട്ടു മുമ്പിലുള്ളത് യഥാർത്ഥത്തിൽ ഈസ നബിയാണ്. പക്ഷേ ഖുർആൻ പറയൽ എങ്ങനെയാ, വലക്കത് ആത്തൈനാ മൂസൽ കിതാബ മിൻ ഖബ്ലിക്ക്, നബിയെ നിങ്ങളുടെ മുമ്പ് മൂസ നബിക്ക് കിതാബ് കൊടുത്തിട്ടുണ്ട് എന്നാ ഖുർആൻ പറയൽ. നിങ്ങളുടെ മുമ്പ് ഈസ നബിക്കല്ലേ കിതാബ് കൊടുത്തത്, എന്തേ അത് എന്നാ മറ്റു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ലേ, എന്തേ ഈ മൂസ നബിനെ മാത്രം പറയാൻ. കാരണം മൂസ നബിയുടെ ജീവിതവും നബി തങ്ങളുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മാത്രമല്ല, മൂസ നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ, മറ്റു പ്രവാചകന്മാരൊക്കെ സഹിച്ചത് തന്റെ എതിരാളികളിൽ നിന്നാ, മൂസ നബിയോ എതിരാളികളും അനുയായികളും കണക്കായിരുന്നു എന്നതാണ് മൂസ നബിയുടെ പ്രത്യേകത. മൂസ നബി അനുയായികളുണ്ടല്ലോ, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ബനു ഇസ്രായേലികൾ തന്റെ ആളുകൾ, ഓരെ കൊണ്ടാണ് നീ അത് മൂക്കയറിട്ട് കൊണ്ടിടക്കായിരുന്നു, പറഞ്ഞത് തീറ്റ കേൾക്കൂലായിരുന്നു. വിശ്വാസികളെ കഥയായി പറഞ്ഞു, എല്ലാ നബിമാരെയും അവരുടെ എതിരാളികൾ അക്രമിച്ചിട്ടുണ്ട്, പക്ഷേ സ്വന്തം പാർട്ടിക്കാരക്രമിച്ചത് മൂസ നബി അലൈഹി സ്ലാമിനെയാണ്. വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന വലിയൊരു പോയിന്റ് നമുക്കിവിടെ പറയണം. മൂസ നബി അലൈഹി സ്ലാമിനോട് പഠിപ്പിക്കാനുള്ള എന്താ, എതിരാളികളിൽ നിന്ന് മാത്രമല്ല ആരോപണം, അനുയായികളിൽ നിന്നും ആരോപണം ഉണ്ടാകും. അതാണ് മൂസ നബി അലൈഹി സ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. പതറരുത്. മൂസ നബി അലൈഹി സ്ലാം ഉണ്ടെങ്കിൽ ബനു ഇസ്രായേലിനോട് എന്ത് പറഞ്ഞാലും ചങ്ങായിമാർ കേൾക്കൂലായിരുന്നു. അരിഹായ് എന്ന പ്രദേശത്തേക്ക് കടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞല്ലോ, ഉദുഹുലുൽ ബാബ സുജ്ജദാ, നിങ്ങളെ ആദരസൂചകമായിട്ടൊന്ന് കുനിഞ്ഞു കടക്കണം കേട്ടോ ഇവിടെയെന്ന്. ആദരസൂചകമായി കുനിയണം, സുജൂത് ചെയ്യണം. നിങ്ങൾ ഇവിടെ കടക്കുമ്പോൾ ഇതൊരു പ്രധാന ഗേറ്റിന്റെ അടുത്തേക്ക് കവാടത്തിലേക്കാണ് കടക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂസ നബി പിന്നാലെ ഇങ്ങനെ നിന്നിട്ട് നോക്കിക്കണ്ടു. എന്താ പറഞ്ഞത്? ഇവർ കേൾക്കാറില്ല. നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ എഴയും, ഇഴയാൻ പറഞ്ഞാൽ കിടക്കും. ഇതാണ് ഈ വിവാഹത്തിന്റെ കഥ. അതുകൊണ്ട് മൂസ നബി പിന്നാലെ നിന്നിട്ട് ഇങ്ങനെ നോക്കി, എന്താ ഇപ്പോൾ ഒരു കാട്ടുന്നത്? അപ്പൊ കണ്ട കാഴ്ച എന്താണെന്നറിയോ, ആ സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, കുനിഞ്ഞു കിടക്കണം, ആദരസൂചകമായി കുനിഞ്ഞു കിടക്കുക യഥാർത്ഥ സുജൂത് തന്നെയാണെന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. ഏതായിട്ടും ഒന്ന് കുനിഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞ ആ സ്ഥലത്തെത്തുമ്പോൾ ഇവരെന്ത് ചെയ്തു, അടി ഇരുന്നു, എന്നിട്ട് കാല് മുന്നോട്ട് കണ്ട് നീട്ടി, എന്നിട്ട് ഇരുന്ന് ചന്തിയിട്ട് നിരങ്ങി 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 ഇങ്ങനെ പോയി മൂസ നബിനെ കളിയാക്കുക. ഇതാരാ മൂസ നബിന്റെ ഒപ്പമുള്ളവരെ കഥയാ? സുബ്ഹാനല്ലാഹ്. ഇവരെ കൊണ്ടു നടക്കാൻ മൂസ നബി വല്ലാതെ പാടുപെട്ടിട്ടുണ്ട്. മൂസ നബി തൂരി സീനാ പർവ്വതത്തിലേക്ക് കിതാബ് വാങ്ങാൻ പോയപ്പോഴേക്ക് ഇവർ പശുക്കുട്ടിയെ ആരാധിച്ചു, പശുക്കുട്ടിയെ ആരാധിച്ചു. ഈ പശുക്കുട്ടി ആരാധിച്ച ഇവരോട് മാപ്പിനു വേണ്ടിയിട്ട്, ഇത് പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയ്യാം, ഒരു തൗബവാചകം ചൊല്ലിത്തരാന്ന് പറഞ്ഞിട്ട് നല്ലോണം ക്ലാസ് എടുത്ത് ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് തൗബവാചകം ശരിക്ക് ബോർഡ് ചെയ്ത് എഴുതി പഠിപ്പിച്ചു. ഇവരെ ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പഠിപ്പിച്ചാട് കൊടുത്തിട്ട് മൂസ നബി പറഞ്ഞു, ഇനിയേ ഞാൻ പറയുമ്പോ എല്ലാവരും അത് ഒപ്പം കണ്ട് പറയണം എന്ന് പറഞ്ഞു. എന്താ ഹിത്ത, പാപം പൊറുക്കണേൻ, ഇതെല്ലാവരും ഞാൻ പറയുമ്പോ അങ്ങനെ തന്നെ ചൊല്ലണം. എന്നിട്ട് ആളുകളൊക്കെ വിളിച്ചു വരുത്തി ആദ്യം ക്ലാസ് എടുത്ത് റെഡിയാക്കിയതാ. എന്നിട്ട് അവരോട് പറഞ്ഞു, കൂലു ഹിത്ത, നിങ്ങൾ ഹിത്ത എന്ന് പറയണം. അപ്പൊ ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചതുകൊണ്ടാണല്ലോ അത്. ഹിത്ത എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഹബ്ബാൻ. ഇത് മൂസ നബി അലൈഹി സ്ലാം എങ്ങനെയാ ക്ഷമിക്കുക? എല്ലാവരും ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു ഹബ്ബ. ഹിത്ത എന്ന് പറഞ്ഞപ്പോ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഹബ്ബ, ഗോതമ്പും നെല്ലും വിത്തും കാര്യങ്ങളും ഒക്കെ തരണേൻ. ഹബ്ബ എന്നാ വിത്ത് തരണേൻ,
ഗോതമ്പും നെല്ലുമൊക്കെ തരണേ, ഗോതമ്പും പയറും തരണേ. ഇതാ അവർ പറഞ്ഞത്, പാപം പൊറുക്കണേന്നല്ല, ഹബ്ബ ഞങ്ങൾക്ക് ഗോതമ്പും പയറും വിത്തുമൊക്കെ തരണേൻ. മൂസനബിക്ക് ദേഷ്യം പിടിക്കോ? എന്നിട്ട് അവരെ പോറ്റാൻ, അവരെ കൊണ്ടു നടക്കാൻ പാടമുള്ള മൂസനബി അലൈഹിസ്സലാം വല്ലാത്ത ആളാണ്. എന്തെല്ലാം ഇവർ പറഞ്ഞുണ്ടാക്കി മൂസനബി അലൈഹിസ്സലാമിന്റെ പേരിൽ സ്വന്തം ആളുകൾ. മൂസനബി അലൈഹിസ്സലാം, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ ഉമ്മത്തിനോട്, നബി തങ്ങളോട് പറയുന്ന, നബിയെ എതിരാളികളിൽ നിന്നല്ലെന്ന അനുയായികളിൽ നിന്നും നിങ്ങൾക്ക് ആരോപണം ഉണ്ടാവും. നബി തങ്ങൾക്കുണ്ട് അനുയായികൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ നബി തങ്ങളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നു, അവരാരോപിക്കുന്നു തെറ്റു ചെയ്യുമെന്ന് പറയുന്ന സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൌ മൂസാ. ഖുർആനാ പറഞ്ഞത്, മുഅ്മിനീങ്ങളെ, ജനങ്ങളെ എന്നല്ല പറഞ്ഞത്, മുഅ്മിനീങ്ങളെ. അപ്പൊ മാപ്പിളാര് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, യാ യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ ലാ തകൂനു, നിങ്ങൾ ആവരുതുട്ടോ, കല്ലദീന ആദൌ മൂസ, മൂസ നബിയെ വിഷമിപ്പിച്ചവരെ പോലെ ആകരുത്, സ്വന്തം പാർട്ടിക്കാർ പ്രവാചകനെ വിഷമിപ്പിക്കരുത്, അങ്ങനെ ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ ചെയ്യോ. ഞാൻ എന്റെ പ്രഭാഷണ ദിവസത്തിന്റെ തുടക്ക ഒന്നാമത്തെ പ്രാരംഭ ദിവസം ഞാൻ പറഞ്ഞ വിഷയമാണത്. നബിതങ്ങൾ നേതാവാണെന്ന് വിശ്വസിക്കുന്നവർ നബിതങ്ങളെ കുറ്റം പറയോ? നിങ്ങളെ സ്വന്തം നബിയെ, നിങ്ങൾ മൂസനബിനെ തെറി പറഞ്ഞതുപോലെ വിഷമിപ്പിച്ചതുപോലെ നിങ്ങൾ വിഷമിപ്പിക്കരുതിട്ടോ. മൂസനബി അലൈഹി ഇസ്ലാമിനെ വിഷമിപ്പിച്ച ഒരു വലിയ കഥ പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, മൂമിനീങ്ങളെ നിങ്ങൾ മൂസനബിനെ വിഷമിപ്പിച്ച പോലെ നിങ്ങളുടെ റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കരുതിട്ടോ. റസൂലുള്ളാഹിനെ പറ്റി നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കരുതിട്ടോ. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു, പക്ഷേ ആ ആരോപണം അല്ലാഹു തആല തിരുത്തി. അതൊക്കെ ചരിത്രങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഏഴാനാകാശത്തേക്ക് കയറുമ്പോ അവസാനത്തെ പോസ്റ്റിൽ തന്നെ സ്വീകരിക്കാരെത്തിയത് ബഹുമാനപ്പെട്ട ജിബ്രി, ബഹുമാനപ്പെട്ട ഇബ്രാഹീം അലൈഹിസ്സലാമാണ്. അവിടെ കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏഴാനാകാശത്ത് വെച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്ത് ഇബ്രാഹിമി മില്ലത്താണ്. അതേ മതനിയമമാണ് നമ്മുടെ മതനിയമം. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുട്ടി, പേരക്കുട്ടിയാണ് റസൂലുള്ളാഹ്. ഇബ്രാഹിമിന്റെ നേരെ മകൻ, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ കുട്ടിയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങൾക്ക് തന്റെ വാപ്പ എന്ന നിലക്ക് വാപ്പയിൽ നിന്ന് കുറെ കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ വാപ്പയും തന്നെ സ്വാഗതം ചെയ്യുന്നത് മർഹബം ബിലിബ്നി സാലി, നല്ല മോനെ, പൂമോനെ സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. ശരിക്ക് സ്വാഗതം ചെയ്തു. വല്ലിപ്പ വാപ്പ, വല്ലിപ്പയാ തുടക്കത്തിലുള്ളത്, അങ്ങേയറ്റത്തുള്ളത് വാപ്പയുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദം നബിയിലേക്ക് ഉയർത്തി നോക്കുമ്പോൾ ഇബ്രാഹിം നബി വാപ്പയാണ്, അല്ലെങ്കിൽ വല്ലിപ്പയാണ്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാപ്പയുടെ സ്വീകരണവും കൂടെ കിട്ടി. ഇബ്രാഹിം നബിക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്, നമ്രൂദിന്റെ തീക്കൂട്ടാരം തൊട്ട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. നബിയേ, ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്, പ്രസ്ഥാനമായിരുന്നു. അത്രയും വലിയ മനക്കരുത്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചത്. അതുകൊണ്ട് പ്രബോധന ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആരും പൂമാലയിട്ട് സ്വീകരിക്കില്ല, കഷ്ടപ്പാടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, സഹിക്കേണ്ടി വരും. യാ റസൂലല്ലാ, എന്റെ പൊന്നുമോനെ പതറരുത് കേട്ടോ, എന്നെ ഈ കോലത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ പതറിയിട്ടില്ല, നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ പതറിയിട്ടില്ല, പതറിപ്പോകരുതെന്ന പാഠം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഏഴാകാശവും കഴിഞ്ഞ് ഇനി അതിന്റെ അപ്പുറത്തുള്ള സിദ്റത്തുൽ മുന്തഹ എന്ന മരം, അങ്ങേയറ്റത്തുള്ള മരം സിദ്റത്തുൽ മുന്തഹ, ആ മരം വളരെ ചന്തമുണ്ട്. അതിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെ വലിയ ഇലകൾ, അതുപോലെ ബൾബുകൾ പോ വലിയ വലിയ ചട്ടികൾ പോലെയുള്ള അലങ്കാര ബൾബുകൾ, ഇതൊക്കെ ഈ മരത്തിലുണ്ടായിരുന്നു എന്നാണ്. ഇത് യർഷസിദ്റത മായർഷ സിദ്ര എന്ന വൃക്ഷത്തെ അതിനാവരണം ചെയ്തതൊക്കെ ആവരണം ചെയ്തു നിന്നിരുന്നു എന്ന് ഇന്ന് സൂറത്തുൻ നജ്മ് ഓതുമ്പോൾ ഞാൻ ഓതി. അതിലേക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഘട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു, അവിടെ ചെല്ലുന്നു. അവിടുന്ന് അതാ ഏഴാകാശം കഴിഞ്ഞപ്പോ സിദ്റത്തുൽ മുന്തഹയിലേക്കുള്ള കയറ്റം, അവിടെ നിന്ന് അങ്ങോട്ട് കുതിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ജിബ്രീൽ പറയുന്നു, ഇതുവരെ കൂടെയുള്ള വഴികാട്ടി തന്റെ ഗൈഡ് പറയുന്നു, നബിയേ നിങ്ങൾ ഇനി ദയനീത കബ്ദം
നബിയെ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഇനി നിങ്ങൾ എന്നെ വിടണം, എനിക്ക് ഇവിടെ നിന്നങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യമില്ല, ഇനി നിങ്ങൾ ഒറ്റക്കാണ് പോകേണ്ടത്. അബ്ശിറു തുനാജി റബ്ബക്കൽ ഖയ്യൂമാ, നിങ്ങൾ നിങ്ങളുടെ ഖയ്യൂമായ റബ്ബിനോട് മുനാജാത്ത് നടത്താൻ, സംഭാഷണം നടത്താനാ പോകുന്നത്, പേടിക്കണ്ട, സന്തോഷിച്ചോ. അപ്പൻ എവിടങ്ങൾ ചോദിച്ചു, അയതുറുക്കുൽ ഹബീബുൽ ഹബീബ് ഫീ മിസ്രി ഹാദൽ മഖാം, ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ നിന്നാണോ കൂട്ടുകാരൻ കൂട്ടുകാരനെ കയ്യൊഴിക്കുന്നത്? ഇതെന്താ സംഭവം? എവിടുന്നാ പോയത്? ഉമ്മുഹാനീന്റെ വീട്ടിൽ നിന്നാ. മറക്കല്ല, കഥ പറയുമ്പോഴേക്കും മറന്നു വേണ്ട. ഇന്നലെ ഉമ്മുഹാനീന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടേ. പിന്നെ ഒന്നാനാകാശം, രണ്ടാനാകാശം, മൂന്നാനാകാശം, ഏഴാകാശം കഴിഞ്ഞിട്ട് പിന്നെ പറയാ എന്ത്? നിങ്ങളാർ പൊയ്ക്കോളിറ്റോ ഒറ്റക്കേ? നമ്മൾക്ക് ഈ പോക്ക് പോകാൻ കഴിയൂല. ഇനി പോയി അവിടെ പോയി നമ്മളെ കൊണ്ടേ ആളെ കാണാനല്ലാതെ നമ്മൾ അതോടുകൂടി മരിക്കൂലേ? പറയാൻ, ഇനി നിങ്ങൾ ഒറ്റക്ക് പോകണം. നബി ഞങ്ങൾ ചോദിച്ചു, ഇവിടെ വെച്ചിട്ടാണോ ഒഴിവാക്കണത്? അപ്പോഴത് പറഞ്ഞത്, പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, നിങ്ങൾ റബ്ബിനോട് മുനാജാത്ത് നടത്താനാ പോകുന്നത്. അങ്ങനെ നബി തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു വലിയ സംഭവമുണ്ട്. ഞാൻ മേലോട്ടിങ്ങനെ പൊങ്ങുമ്പോ അല്ലാഹുവിനെ കാണാനുള്ള തിടുക്കം എനിക്കുണ്ട്. അങ്ങനെ ഏതായാലും എന്റെ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ എന്റെ കൂടെയില്ല, ആരുമില്ലാത്ത ഒരു ഏകാന്തത, ഒരു ചെറിയ ടെൻഷൻ എന്റെ മനസ്സിന് തോന്നി ആ ഒറ്റക്കുള്ള പോക്കിൽ. അപ്പോഴാണ് ഭൂമിലോകത്ത് നിന്ന് സുദ്ദീഖിന്റെ ഭാഷ ഞാൻ കേൾക്കുന്നത്. സുദ്ദീഖിന്റെ സൗണ്ടിൽ അവിടെ ആരോ എന്നെ വിളിച്ചു, ഫനാദാനി മുനാദിം ബിറുഗത്തി അബീബക്കർ. അബൂബക്കറിന്റെ ഭാഷയിൽ, അബൂബക്കറിന്റെ ശൈലിയിൽ, അബൂബക്കറിന്റെ സൗണ്ടിൽ ഒരാളെന്നെ വിളിച്ചു. നബി തങ്ങൾ പറയാൻ, എന്നിട്ട് പറഞ്ഞത്രേ, യാ ഹബീബീ ലാ തഖഫ്, നേതാവേ, എന്റെ ഹബീബേ, പേടിക്കണ്ടട്ടോ, നിങ്ങൾ റബ്ബിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഫഇന്ന റബ്ബക യുസല്ലി അലൈക്, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ധൈര്യമായി കയറിച്ചെന്നോ, യാ മുഹമ്മദ് വയാ അഹ്മദ് എന്ന് ഞാനങ്ങ് കേട്ടപ്പോ, സുദ്ദീഖിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ അതുകൊണ്ട് സായൂജ്യമടഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നബിയും സുദ്ദീഖുള്ള ആത്മബന്ധാണ്, അതും കൂടെ ആ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ആ ആത്മബന്ധത്തിന്റെ കടുപ്പാണ്. അങ്ങനെ ഏത് ചെയ്തു, ഞാൻ അതാ വലിയ പ്രകാശങ്ങൾ കാണുന്നു, അള്ളാഹുവിനെ കാണുകയാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ കഴിയൂല. കാരണം അവന് മോഡൽ ഉണ്ടെങ്കിലല്ലേ പറഞ്ഞുതരിക, വലമെക്കുല്ലഹു കുഫുവനാൽ, ഈ സാധനം ഇത് ഞാൻ കണ്ടാൽ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണമെങ്കിൽ, ഇതുപോലത്തെ ഒരു മോഡൽ വേറെ ഉള്ളത് കൊണ്ടാണ് ദോലെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചുതരാം മോഡൽ എടുത്തിട്ട്. മോഡൽ ഇല്ലാത്തൊരു സാധനത്തിന് എങ്ങനെയാ പരിചയപ്പെടുത്തുക? കഴിയൂല. അതുകൊണ്ടാണ് നബിയോട് പറഞ്ഞത്, നബി നിങ്ങൾ പറയൂ അല്ല ഉണ്ട് കാണിച്ചു കൊടുക്കാൻ കഴിയൂല. കാരണം എന്താ, വലമെക്കുല്ലഹു കുഫുവനായത്, അവന് മോഡലില്ല, മോഡലില്ലാത്ത സാധനം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബിയെ നിങ്ങൾ പറയണം, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു നിരാശ്രയനാണ്. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇതേ രൂപത്തിൽ ഞാൻ ആ പ്രകാശം അങ്ങ് കാണുമ്പം ഞാൻ അള്ളാഹുവിന് തഹിയത്തോതി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അത്തഹിയാത്തു അൽ മുബാറകാത്തു, ബറക്കത്താക്കപ്പെട്ട എല്ലാ തിരുമുൽക്കാഴ്ചകളും, അസ്വലവാത്തു ത്വയ്യിബാത്ത്, നല്ല അഭിവാദ്യങ്ങളൊക്കെയും നിസ്കാരങ്ങളും പ്രാർത്ഥനയും എല്ലാം എല്ലാം. പഠിച്ചവനെ, നല്ല ആരാധനകൾ, പ്രാർത്ഥനകൾ, ബറക്കത്താക്കപ്പെട്ട സംഗതികൾ, തിരുമുൽക്കാഴ്ചകൾ എല്ലാം എല്ലാം ലില്ലാഹ്, അല്ലാഹുവേ നിനക്കാൾ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അള്ളാഹിനെ കണ്ടപ്പോ അള്ളാഹ്ക്ക് ഒരു അഭിവാദ്യം, ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല തിരിച്ചെന്നോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈക നബിയേ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അയ്യുഹൻ നബിയ്യു നബിയേ, വറഹ്മത്തുല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തും വബറക്കാത്തുഹു, അള്ളാഹുവിന്റെ ബറക്കത്തും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് അള്ളാഹു എന്നോട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പഠിച്ചവനെ, എന്തേ നീ പറഞ്ഞ് എന്റെ മേലിൽ സലാം ഉണ്ടായിരിക്കട്ടെ എന്നോ? പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാ
ഇബാദില്ലാഹി സാലിഹീൻ, ഞങ്ങളുടെ മേലിത് എന്റെ ഉമ്മത്തിന്റെ മേലിൽ മൊത്തം വേണം റബ്ബേ നിന്റെ രക്ഷ. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, അള്ളാഹുവേ നിന്റെ സാലിഹീങ്ങളായ അടിമകളുടെ മേലിലൊക്കെ രക്ഷയുണ്ടാവണം. നബി തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. അത് കേട്ട് ജിബ്രീൽ പറഞ്ഞു, ജിബ്രീൽ വരുന്നില്ലെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ജിബ്രീലിനെ കണ്ടു. ജിബ്രീൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد جبريل പറഞ്ഞു മലാക്കമാര് മലായികത്തുക ഒക്കെ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് നിസ്കാരത്തിൽ ഓതി വരുന്ന അത്തഹിയാത്ത് അല്ലാഹനെ കണ്ടപ്പോൾ നബി പറഞ്ഞു നബിനോട് അല്ല അങ്ങോട്ട് പറഞ്ഞത് നബി കൂട്ടിച്ചേർത്തത് അത് കേട്ട് മലക്കുകൾ പ്രതികരിച്ചത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അത്തഹിയാത്ത് ഓതുന്നത്. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന അത്തഹിയാത്ത് ഇതാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, എത്ര ഗംഭീരമാണ് ഈ വിഷയം. അത് കഴിഞ്ഞ് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു. അതൊക്കെ വല്ലാത്ത ഒരു അനുഭവമാണ്, ലോകത്തൊരൊറ്റ കുട്ടിക്കും കഴിയാത്ത അനുഭവം. ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ഇവിടെയാണ് കിടക്കുന്നത്, അള്ളാഹുവിനെ കാണുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി വരുമ്പോ ആറാനാകാശത്ത് വെച്ച് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തടഞ്ഞു വെച്ചു. മൂസ നബി ചോദിച്ചു, അല്ല പടച്ചോനെ കണ്ടിട്ട് എന്തെങ്കിലും സമ്മാനം കിട്ടിയോ? ഓ കണ്ടു കണ്ടു കണ്ടു, സമ്മാനം കിട്ടി. എന്താ? 50 വക്ത് നിസ്കാരം. നബി ഭയങ്കര ഊറ്റത്തിലാണ്. 50 വക്ത് നിസ്കാരം. മൂസ നബി പറഞ്ഞു, എന്നാലേ നിങ്ങൾ ഇതുമായിട്ട് ആൾക്കാരെ സമീപിച്ചിട്ടില്ല നബിയെ, ഞാനിതൊക്കെ കുറേ പയറ്റി വരിക, എനിക്കിത് നന്നായി അറിയാം, ഇതും കൊണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന്. അതെങ്ങാനും 50 വക്തായിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ 5 ആയിട്ട് നമ്മളെ കോലാതെ. അതെങ്ങാനും 50 ആയിരുന്നെങ്കിൽ. അതുകൊണ്ട് മൂസ നബി പറഞ്ഞു, വേഗം പോയിട്ട് 5 ചുരുക്കിത്തരാൻ പറയാം. പോയിട്ട് 5 ചുരുക്കിത്തരാൻ പറഞ്ഞു. 45 വരുമ്പോൾ പിന്നെയും പിടിച്ചു അതേ ആൾ തന്നെ. എന്നിട്ട് ചോദിച്ചു, ഇപ്പം എത്രയുള്ളൂ? 45 പോരാ, 5 കൂടെ ചുരുക്കിത്തരാൻ പറയും. അങ്ങനെ 9 വട്ടം നടത്തിച്ചിട്ട് അത് 45 ചുരുക്കി 5 50 വക്ത് അവിടെ എത്തിയപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, ഇപ്പം താങ്ങാനാവുന്നിടത്തോളേ ഉള്ളൂ, ഇനിയും ഉണ്ടായിക്കോളൂ. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്, എന്തിനാണ് ഈ 9 വട്ടം മൂസ നബി അലൈഹി ഇസ്ലാം അങ്ങനെ നടത്തിച്ചത്? 9 വട്ടം അങ്ങനെ നടത്തിക്കുകയാണല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഒന്ന്, ഒരു സംഗതി ലഘൂകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒറ്റയടിക്ക് 45 ചുരുക്കണം എന്ന് പറഞ്ഞാൽ ചുരുക്കൂല. 5 ഇങ്ങനെ ചോദിച്ചിട്ട് 45 ചുരുക്കിക്ക, അത് കഴിയുന്നു, അതൊരു യുക്തിയാണ്. പക്ഷെ അതിലേറെ ഒരു മഹാൻ പറഞ്ഞത് എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു മഹാൻ പറഞ്ഞു, ഇമാം സാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ വിഷയം വല്ലാതെ മനസ്സിൽ തട്ടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മൂസനബി ഇങ്ങനെ നടത്താനുള്ള കാരണേ മൂസനബി തന്റെ സങ്കടം തീർത്തതാണ്. എന്ത്? മൂസനബിക്ക് അള്ളാഹുവിനെ കാണാൻ അങ്ങേയറ്റത്തെ മോഹമുണ്ടായിരുന്നു. മൂസനബി ചോദിച്ചു, തൂരിസീനാ പർവ്വതത്തേക്ക് നിൽക്കാൻ പറഞ്ഞു, കയ്യൂലാറപ്പം നിർബന്ധം പിടിച്ചപ്പോ തൂരിസീനാ പർവ്വതത്തിലേക്ക് നിൽക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ നൂറുത്തച്ചെല്ലിയുടെ പ്രകാശകിരണങ്ങളുടെ ചെറിയൊരു ഭാഗം കണ്ടപ്പോഴേക്ക് മൂസനബി അലൈഹി സ്വലാം ബോധം കെട്ട് വീണു, ബോധരഹിതനായി വീണു, പിടുത്തം വിട്ടു. ഹറ മൂസ സൈഖ, മൂസനബി അലൈഹി സ്വലാം ബോധം കെട്ട് വീണു. ആ മൂസ നബി അലൈഹി സ്വലാമിന് പടച്ചോനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വല്ലാതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിനെ കണ്ടുവരുന്ന നബിയെ കാണുന്നത്. അവിടെ മൂസ നബി അലൈഹി സ്വലാം തന്റെ സങ്കടം തീർക്കുന്നു, കാണാൻ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ കണ്ടോരെ കണ്ട് പൂതി തീരട്ടെ, കണ്ടോരെ കണ്ട് സായൂജ്യമടയട്ടെ, കണ്ടവരെ കണ്ട് കണ്ട് കണ്ടവനെ കണ്ട് സായൂജ്യമടയുക എന്ന നിലക്ക് വീണ്ടും വീണ്ടും വരുമ്പം അള്ളാഹുവിനെ കണ്ടാണല്ലോ പഠിച്ചവനെയാ വരുന്നത് എന്ന നോട്ടം ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും. ഇതാണ് ഇസ്റാ മിഅ്റാജ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്റാഇനെയും മിഅ്റാജിനെയും പഠിക്കാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ഇത് സമൂഹത്തിൽ വലിയ ഒച്ചപ്പാടായത്. മുഅ്മിനീങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ കുറേ ഭാഗം ചുരുക്കി അവതരിപ്പിച്ചു. ഇനി അത് സംബന്ധമായിട്ട് തന്നെ പൊതുകാര്യങ്ങൾ പറയാനുണ്ട്, ഒന്നും പറയാതെ തൽക്കാലം നിർത്തുന്നു. ഞങ്ങളുടെ കടങ്ങൾ നീ വിളിച്ചു തരണേ.